إخوتي وأخواتي الأعزاء، السلام عليكم ورحمة الله وبركاته. مرحبا بكم في حلقة الدروس العربية من برنامج إلى العربية، الدرس 54، تيم بيس راديو ملياليك الكويندي سمر بيكنا إلى العربية بريبادي لكي إيبركم سواغدم. الدرس الرابع والخمسون، الدرس الرابع والخمسون، പാഠം 54. കഴിഞ്ഞ പാഠത്തിൽ ഒരു കാര്യം ചെയ്യണം എന്ന് സദസ്സിലുള്ള നേർക്കുനേരെ മുന്നിലിരിക്കുന്ന വ്യക്തിയോടും സദസ്സിലില്ലാത്ത അല്ലെങ്കിൽ വ്യംഗ്യമായിട്ട് മറ്റൊരാളോടും കൽപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നത് സവിസ്തരം നാം പഠിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കതറിയാം എന്ന് മാത്രമല്ല, ആ പ്രയോഗം നാം പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ പ്രയോഗം വളരെ എളുപ്പമാണ്. സാധാരണ ക്രിയയിൽ അഥവാ വർത്തമാന ഭാവികാല ക്രിയയിൽ അതിന്റെ തുടക്കത്തിൽ ചെയ്യണം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയ്യണം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലി വർത്തമാന ഭാവികാല ക്രിയയോടൊപ്പം ഉപയോഗിക്കുക. അതിന്റെ ക്രിയയുടെ അവസാനത്തിൽ, സാധാരണ ക്രിയയുടെ അവസാനത്തിൽ സുക്കുൻ ചെയ്യുന്നു, ക്രിയയുടെ അവസാനത്തിൽ നായുള്ള ക്രിയകളാണെങ്കിൽ, എന്ന് വെച്ചാൽ ദ്വിവചന ബഹുവചന രൂപങ്ങളിൽ ന കട്ട് ചെയ്തു പോകുന്നു, ബഹുവചന സ്ത്രീലിംഗ രൂപത്തിൽ ന മാത്രം അവശേഷിപ്പിക്കുന്നു. ഇത്രയുമാണ് അതിന്റെ രൂപം. അപ്പോൾ ഉദാഹരണമായിട്ട് യജിലിസു, അവൻ ഇരിക്കുന്നു, ഇരിക്കും എന്നതിൽ നിന്ന് അവൻ ഇരിക്കണം എന്ന് പറയണമെങ്കിൽ ലി യജിലിസ്, രണ്ടുപേരോടാണെങ്കിൽ ലി യജിലിസാ, ജിലിസാനി എന്നതിലെ നി കട്ട് ചെയ്തു പോകുന്നു. കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ലി യജിലിസൂ, അവിടെയും യജിലിസൂന എന്നതിലെ ന കട്ട് ചെയ്തു പോകുന്നു, അവർ ഇരിക്കണം. സ്ത്രീയാണെങ്കിൽ അതിനനുസൃതമായ ക്രിയാരൂപങ്ങളോടൊപ്പം ലി ചേർത്താൽ മതി, ലി തജിലിസ്, അവൾ ഇരിക്കണം, ലി തജിലിസ, അവർ രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കണം, ലി യജിലിസ്ന, അവർ കുറെ പെണ്ണുങ്ങൾ ഇരിക്കണം. ഇവിടെ ബഹുവചന സ്ത്രീലിംഗ രൂപമായതുകൊണ്ട് അവസാനത്തില് ന അവിടെ തന്നെ നിലനിർത്തി, ലിയജിലിസ്ന എന്ന് തന്നെ പറയണം. ഇനി ഡയറക്റ്റ് കമാൻഡിലേക്ക് വരുമ്പോൾ ലി തജിലിസ്, നീ ഒരു പുരുഷൻ ഇരിക്കണം, ലി തജിലിസ, നിങ്ങൾ രണ്ട് പേർ ആണുങ്ങൾ ഇരിക്കണം, ലി തജിലിസൂ, നിങ്ങൾ കുറെ ആണുങ്ങൾ ഇരിക്കണം, ലി തജിലിസീ, നീ ഒരു സ്ത്രീ ഇരിക്കണം. തെജിലിസീന എന്നാണ് ക്രിയയുടെ പൂർണ്ണരൂപം, ന കട്ട് ചെയ്തു പോയി. ലി തെജിലിസ, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കണം, ലി തെജിലിസ്ന, നിങ്ങൾ കുറെ ആണ് കുറെ സ്ത്രീകൾ ഇരിക്കണം. അവിടെ ബഹുവചന സ്ത്രീലിംഗ രൂപമായതുകൊണ്ട് ന നിലനിർത്തേണ്ടതുണ്ട്. പിന്നീട് നമുക്കിരിക്കാം, നമ്മൾ ഇരിക്കണം എന്നർത്ഥത്തിലാണെങ്കിൽ ലി നെജിലിസ് എന്ന് നമുക്ക് പ്രയോഗിക്കാം. ഞാൻ ഇരിക്കട്ടെ എന്ന് സ്വന്തത്തോട് തന്നെ കമാൻഡ് ചെയ്യുന്ന ഒരു പ്രയോഗം സാധാരണഗതിയിൽ സാധ്യമല്ലാത്തതിനാൽ, പ്രായോഗികമായി നിലവിലില്ലാത്തതിനാൽ നാം അങ്ങനെ പ്രയോഗിക്കാറില്ല എന്ന് മാത്രം. എങ്കിലും അതിന്റെ ക്രിയാരൂപം ലി അജിലിസ് എന്ന ക്രിയാരൂപത്തിൽ ആയിരിക്കും അത് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്രയോഗിച്ച ലി എന്നത് അങ്ങനെ ചെയ്യണം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലിയാണ്. മറ്റൊരു ലി ചെയ്യാൻ വേണ്ടി, ചെയ്യുന്നതിന് വേണ്ടി എന്നർത്ഥത്തിലുള്ള ലിയാണ്. രണ്ടും ഉച്ചാരണത്തിലും പ്രയോഗത്തിലും ഒക്കെ ഒരേ രൂപത്തിൽ നമുക്ക് കാണാം. അത് ഏകവചന ക്രിയയോടൊപ്പം വരുമ്പോൾ വേണ്ടി എന്ന് പറയുന്ന ക്രിയ എന്നർത്ഥത്തിൽ വരുന്ന ലിയാണെങ്കിൽ ലി യജിലിസ, ലി തജിലിസ, ലി നെജിലിസ എന്നിങ്ങനെയാണ് ക്രിയയോടൊപ്പം ക്രിയയുടെ രൂപം വരിക. എന്ന് പറഞ്ഞാൽ ക്രിയയുടെ അവസാനത്തിൽ മറ്റു അധികാക്ഷരങ്ങളൊന്നും വരാത്ത ഇടങ്ങളിൽ അതിന്റെ അവസാനത്തിൽ അകാരത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണാം. ചെയ്യാൻ വേണ്ടി എന്നർത്ഥത്തിലാണെങ്കിൽ ലി അജിലിസ, ഞാൻ ഇരിക്കാൻ വേണ്ടി. മറ്റ് ദ്വിവചന ബഹുവചന രൂപങ്ങളിൽ ചെയ്യണം എന്ന് പറഞ്ഞ ക്രിയ എന്ന അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലി പ്രയോഗിക്കുന്ന പോലെ തന്നെ അവിടങ്ങളിലെ ന എന്ന് പറയുന്ന അക്ഷരത്തെ കട്ട് ചെയ്തു പോകുന്നു ബഹുവചന സ്ത്രീലിംഗ രൂപത്തിലൊഴികെ. ഇതാണ് രണ്ട് ലീകൾ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ സദൃശ്യവും. രണ്ടും തമ്മിൽ
പല കാര്യങ്ങളിലും ഒരേപോലെയാണ്, മറ്റു പല കാര്യങ്ങളിലും വ്യത്യസ്തതയുണ്ട്. അർത്ഥത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. സാങ്കേതികമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോ പൊസിഷനിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സാധാരണ ഭാഷയിൽ, സംസാര ഭാഷയിൽ അത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതില്ല. ഈ അടിസ്ഥാനപരമായ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതിയാകും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇപ്പോൾ നാം പറഞ്ഞ കൽപ്പനക്രിയ അതിന്റെ പൂർണ്ണ രൂപമാണ് പറഞ്ഞത്. അവൻ ഇന്നത് ചെയ്യണം എന്നതിൽ തൊട്ട് നമുക്ക് ഇന്നത് ചെയ്യാം എന്നതുവരെയുള്ള ഏതൊരു ക്രിയയുടെയും ഏതൊരു പേഴ്സൺ, ഏതൊരു വ്യക്തിയെ ഏതൊരു സർവനാമത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് കൽപ്പനക്രിയ ഉണ്ടാക്കാൻ ചെയ്യണം എന്നർത്ഥത്തിലുള്ള ലി എന്ന് പറയുന്ന അക്ഷരം വർത്തമാന ഭാവികാല ക്രിയയോടൊപ്പം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കൽപ്പനക്രിയയാണ് നാം പരിചയപ്പെട്ടത്. ഇൻഡയറക്റ്റ് കമാൻഡ്, അവൻ അങ്ങനെ ചെയ്യണം, അവൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ക്രിയാരൂപം, പ്രയോഗം ഇത് തന്നെയാണ്. ഭാഷയിൽ നിരന്തരം യഥേഷ്ടം ഉപയോഗിക്കുന്ന ക്രിയാരൂപം ഇത് തന്നെയാണ്. ലിയദ്ഹബു മുഹമ്മദുൻ ഇലൽ മദ്രസ, മുഹമ്മദ് വിദ്യാലയത്തിൽ പോകണം. ലിതദ്ഹബു ഫാത്തിമത്തു ഇലൽ ബൈത്ത്, ഫാത്തിമ വീട്ടിലേക്ക് പോവണം. ഇത്തരം പ്രയോഗങ്ങളിലെല്ലാം ഈ പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നു. എന്നാൽ ലി തദ്ഹബ് ഇല ബൈത്തിക, നീ നിന്റെ വീട്ടിലേക്ക് പോകണം. ലി തദ്ഹബി ഇല ബൈത്തിക, എടി നീ നിന്റെ വീട്ടിലേക്ക് പോകൂ എന്നൊക്കെയുള്ള പ്രയോഗം വളരെ അപൂർവമായിട്ടാണ് അറബി ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് വെച്ചാൽ ഡയറക്റ്റ് കമാൻഡ്, നേർക്ക് നേരെ മുന്നിലുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തിയോട് കൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയകൾ, ക്രിയാരൂപം. നാം ഇപ്പോൾ പറഞ്ഞ ക്രിയാരൂപം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതിലേറെ സർവസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കൽപ്പനക്രിയയുണ്ട്. സാധാരണ നിരുപാധികം കൽപ്പനക്രിയ, കൽപ്പനക്രിയക്ക് അറബിയിൽ അമ്ര് എന്ന് പറയും, ഫിഅലുൽ അമ്ര് കൽപ്പനക്രിയ. അറബിയിൽ സാധാരണ കൽപ്പനക്രിയ അല്ലെങ്കിൽ ഫിഅലുൽ അമ്ര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞ ഈ ക്രിയാരൂപമല്ല സാധാരണഗതിയിൽ മനസ്സിൽ പൊങ്ങി വരിക അല്ലെങ്കിൽ ഉദ്ദേശിക്കുക. മറിച്ച് ഡയറക്റ്റ് കമാൻഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇനി നാം പറയാൻ പോകുന്ന പ്രത്യേകമായിട്ടുള്ള ക്രിയാരൂപമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ കമാൻഡ് അധികവും നേർക്കുനേരെ പ്രയോഗിക്കാനുള്ളതായിരിക്കുമല്ലോ. സ്ഥലത്തില്ലാത്ത ആളുകളോട് അല്ലെങ്കിൽ വ്യംഗ്യമായിട്ട് കമാൻഡ് ചെയ്യുന്നതിലേറെ ഒരു സംഗതി ചെയ്യണമെന്നോ ചെയ്യരുത് എന്നോ പറയുന്നത് മിക്കതും നേർക്കുനേരെ ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നേർക്കുനേരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും എന്നതിനാൽ അറബിയിൽ കൽപ്പനക്രിയക്ക്, പോസിറ്റീവ് കൽപ്പനക്രിയക്ക് അതിന് സവിശേഷമായ പ്രത്യേകമായിട്ടുള്ള ഒരു ഫോമുണ്ട്. അതാണ് നാം ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഫോമാണ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതുവരെ നാം പറഞ്ഞു വന്ന ലീ വെച്ചുകൊണ്ടുള്ള പ്രയോഗം സാധുവാണ്. അങ്ങനെ പ്രയോഗം ഭാഷയിലുണ്ട് എങ്കിലും അതിലേറെ പ്രചാരവും പ്രയോഗവുമുള്ളത് ഇനി പറയാൻ പോകുന്ന പ്രയോഗങ്ങൾക്കാണ്. നമുക്ക് ആദ്യം ഏതാനും ക്രിയകൾ, നമുക്ക് വളരെ സുപരിചിതമായ ഏതാനും ക്രിയകൾ ഒരിക്കൽ കൂടി പരിചയപ്പെട്ടിട്ട് അതിൽ നിന്ന് കാര്യത്തിലേക്ക് കടക്കാം. തഖറഉ, നീ വായിക്കുന്നു. നീ എന്ന് പറഞ്ഞാൽ ഒരു ആണിനോടാണ് പറയുന്നത്. തക്തുബു, നീ എഴുതുന്നു, എഴുതും. തദ്രസു, നീ പഠിക്കുന്നു, പഠിക്കും. തുഷാഹിദു, നീ കാണുന്നു. തുസാഇദു, നീ സഹായിക്കുന്നു, സഹായിക്കും. തഫ്തഹു, നീ തുറക്കുന്നു, തുറക്കും. തദ്രിബു, നീ അടിക്കുന്നു, അടിക്കും. തജ്ലിസു, നീ ഇരിക്കുന്നു, ഇരിക്കും. തൻസുറു, തൻസുറു, നീ സഹായിക്കുന്നു, സഹായിക്കും. തക്തുബു, നീ എഴുതുന്നു, എഴുതും. ഇതെല്ലാം നമുക്കറിയാവുന്ന ക്രിയകൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ് കമാൻഡ്, സർവസാധാരണമായി അറബിയിൽ ഉപയോഗിക്കുന്ന കൽപ്പനക്രിയ എന്ന് വെച്ചാൽ ഫിഅലുൽ അംർ,
കൽപ്പനക്രിയ, പോസിറ്റീവ് ഇംപറേറ്റീവ് രൂപം. ക്രിയയുടെ കൽപ്പന ക്രിയാരൂപം ഉണ്ടാക്കുന്നത് നമുക്ക് പരിചയപ്പെടാം. തഖറഉ, തഖറഉ എന്ന് പറഞ്ഞാൽ നീ വായിക്കുന്നു, വായിക്കും. ഒരാണിനോട് പറയാണ് നീ വായിക്കണം എന്ന് പറയണമെങ്കിൽ ഒരു രൂപം നേരത്തെ നാം പഠിച്ച ലി തഖറ, തഖറഉ എന്നതിന് മുമ്പ് ലി വെക്കുന്നു, ലി തഖറ നീ വായിക്ക് എന്ന് പ്രയോഗിക്കാം. അത് നാം പഠിച്ചു കഴിഞ്ഞു. നാം ഇപ്പോൾ പറയുന്നത് സർവസാധാരണമായി ഉപയോഗിക്കുന്ന കൽപ്പനക്രിയ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ പറയുന്നത്. തഖറഉ എന്നതിൽ ത എന്ന് പറയുന്ന നീ എന്നർത്ഥം വരുന്ന, നിന്നെ സൂചിപ്പിക്കുന്ന, വ്യക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം, അത് വർത്തമാന ഭാവികാല ക്രിയയിൽ ക്രിയയുടെ തുടക്കത്തിലാണ്. സാധാരണ അടിസ്ഥാന ക്രിയകളിൽ ക്രിയയുടെ ബേസ് രൂപത്തിൽ ഉണ്ടായിരിക്കുക. തഖറഉ, നീ വായിക്കുന്നു. ഈ ത എന്ന് പറയുന്ന അതിനെ ഒഴിച്ചു നിർത്തിയാൽ, ത ഇല്ല എന്ന് സങ്കല്പിച്ചാൽ, അല്ലെങ്കിൽ ത എന്നെ എടുത്തു മാറ്റിയാൽ പിന്നെയുള്ളത് ഖറഉ എന്നാണ്. തഖറഉ, ത എന്നതിനെ ഒഴിവാക്കിയാൽ ഖറഉ, ഖറഉ. അറബിയിൽ സാധാരണഗതിയിൽ വാക്കുകൾ ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും ആ, ഇ, ഉ എന്ന് പറയുന്ന മൂന്നാൽ ഒരു ശബ്ദത്തിലായിരിക്കണം. ഒരു കാരണവശാലും സുക്കൂനിൽ, സുക്കൂനിൽ അറബിയിൽ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ആരംഭിക്കില്ല. നമ്മൾ മലയാളത്തിൽ സ്നേഹം, സ്നേഹം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്കൂൾ എന്ന് പറയുന്ന പോലെ അറബിയിൽ ഒരിക്കലും പറയില്ല, പറയാൻ സാധിക്കില്ല. സ്കൂൾ എന്ന് അറബിയിൽ പറയണമെങ്കിൽ ഈ സ്കൂൾ എന്ന് അറബികൾക്ക് പറയാൻ സാധിക്കൂ. ഒരു വാക്കിന്റെ ആരംഭം തന്നെ അകാര, ഇകാര, ഉകാര അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ശബ്ദത്തിലല്ലാതെ ആരംഭിക്കുക എന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അത്തരം സന്ദർഭങ്ങളിൽ തുടക്കത്തിൽ അവർ ഒരു ഈ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റെന്തെങ്കിലും ഒരു ടെക്നിക് അവർ പ്രയോഗിക്കും. അതേ ടെക്നിക്ക് തന്നെ ഇവിടെയും പ്രയോഗിക്കണം. തഖറഉ, നീ വായിക്കുന്നു എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് നീ വായിക്കണം എന്ന് ക്രിയ ഉണ്ടാക്കണമെങ്കിൽ ത ഒഴിവാക്കിയാൽ ഖറഉ എന്നാണ്. ഖ എന്നത് ക എന്നല്ല, ഖി എന്നല്ല, ഖു എന്നല്ല, ഖ. അത് സുക്കൂനിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ സുക്കൂൻ കൊണ്ട് ആരംഭിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ളത് ആയതിനാൽ അത് ഒഴിവാക്കാൻ വേണ്ടി തുടക്കത്തിൽ ഒരു ഒരു അലിഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടുവരുന്നു. ആ അക്ഷരത്തിന് ഈ എന്ന് ചിലപ്പോൾ ഉച്ചാരണം കൊടുക്കും, മറ്റു ചില സന്ദർഭങ്ങളിൽ ഉ എന്ന് ഉച്ചാരണം കൊടുക്കും. ആ എന്ന ഉച്ചാരണം കൊടുക്കുന്ന സന്ദർഭമില്ല. ഈ എന്നോ ഉ എന്നോ ഉച്ചാരണമാണ് കൊടുക്കുക. അതിന് ഈ ആണോ ഉ ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഖറഉ, തഖറഉ എന്ന് പറയുന്ന നമ്മുടെ ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ശബ്ദം, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഉ എന്ന ശബ്ദമാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന അലിഫ് എന്ന് പറയുന്ന അക്ഷരത്തിന് ഉ എന്ന് തന്നെ ശബ്ദം നൽകണം. അതല്ലാത്ത മറ്റ് ശബ്ദങ്ങളാണ് അവസാനത്തിന് മുമ്പുള്ളത്, മുമ്പുള്ള അക്ഷരത്തിന് എങ്കിൽ, ഉദാഹരണമായിട്ട് ആ എന്നോ ഈ എന്നൊക്കെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന അലിഫിന് ഈ എന്ന ഉച്ചാരണമാണ് ലഭിക്കേണ്ടത്. അപ്പോൾ തഖറഉ, ഖ എന്നത് സുക്കൂൻ കൊണ്ടാണ് ആരംഭിക്കുന്നത്. അത്തരം ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി അറബികൾ അതിന്റെ തുടക്കത്തിൽ ഒരു അലിഫ് കൊണ്ടുവരുന്നു. ആ അലിഫിന് ആ എന്ന് ഏതായിരുന്നാലും വായിക്കില്ല, ഈ എന്നോ ഉ എന്നോ വായിക്കേണ്ടതുണ്ട്. അത് നിശ്ചയിക്കുന്നത് ഈ വാക്കിലെ അവസാനത്തിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഉ എന്നാണെങ്കിൽ ഇവിടെ ഈ അലിഫിനും ഉ എന്ന് കൊടുക്കാം. ഉ എന്നല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഈ എന്നോ ആ എന്നോ ആണ് ഉച്ചാരണമെങ്കിൽ രണ്ട് കേസിലും ഇവിടെ കൊണ്ടുവരുന്ന അലിഫിന് ഈ എന്ന് തന്നെ ഉച്ചാരണം കൊടുക്കണം. അപ്പോൾ തഖറഉ, തഖറഉ, ഖറഉ, അവസാനത്തിന് മുമ്പുള്ള അക്ഷരം റ എന്നാണ്, റഉ, അവിടെ ഫത്ഹയാണ്, ആ എന്നാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അലിഫിന്
കെസർ കൊടുക്കണം, ഇ എന്ന് കൊടുക്കണം, യക്കറ ഉ എന്ന് വരും. അവസാനത്തിൽ ഉ എന്നുള്ളത് അത് മറ്റു രൂപത്തിലാണെങ്കിൽ പോലും അത് സുക്കൂൻ ചെയ്യണം. അപ്പൊ തക്കറ ഉ എന്നതിൽ നിന്ന് യക്കറ ഉ എന്ന് വരും. അങ്ങനെയാണ് നീ വായിക്കൂ, വായിക്ക്, വായിക്കണം എന്നതിന് അറബിയിൽ യക്കറ ഉ എന്ന് പറയുന്നത്. യക്കറ ഉ എന്ന പ്രയോഗം അറബി ചെറിയ ധാരണയുള്ള ആളുകൾക്ക് വരെ കേട്ട് പരിചയമുള്ള ഒരു പ്രയോഗമാണ്. നീ വായിക്ക്, യക്കറ ഉ, നീ വായിക്ക്. ആ ക്രിയ ഉണ്ടായ രൂപമാണ് നാം ഇവിടെ വിശദീകരിച്ചത്. തക്കറ ഉ, നീ വായിക്കുന്നു, അതിൽ നിന്ന് താ കട്ട് ചെയ്തു പോയി. ഖറ ഉ, അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യത്തിൽ ഒരു അലിഫ് കൊണ്ടുവന്നു. ആ ക്രിയയുടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ആയോ ഈയോ ആണ് ഉച്ചാരണമെങ്കിൽ രണ്ട് കേസിലും ഇവിടെ ഇ എന്ന് കൊണ്ടുവരുന്നു. മറ്റ് ഉ എന്നാണ് ഉച്ചാരണമെങ്കിൽ ഇവിടെ ഈ അലിഫിന് ഉ എന്ന ഉച്ചാരണം കൊടുക്കുമായിരുന്നു. ക്രിയയുടെ ഏറ്റവും അവസാനത്തിൽ സുക്കൂൻ നൽകുകയും ചെയ്തു. അപ്പോൾ തക്കറ ഉയിൽ നിന്ന് യക്കറ ഉ, നീ വായിക്കണം എന്ന ക്രിയ ഉണ്ടായി. യക്കറ ഉ, നീ വായിക്കൂ. യാ മുഹമ്മദ് യക്കറ ഉ, അല്ലെങ്കിൽ യക്കറ ഉ യാ മുഹമ്മദ്. അയ്യുഹൽ വലദ് യക്കറ ഉ ദർസക്, കുട്ടി നിന്റെ പാഠം വായിക്കൂ. യാ ദാരിസു യക്കറ ഉ ദർസക്, നിന്റെ പാഠം വായിക്കൂ. ഇവിടെയെല്ലാം തക്കറ ഉ, നീ വായിക്കുന്നു എന്നതിൽ നിന്നാണ് ഇഖ്റ എന്ന് പറയുന്ന, നീ വായിക്ക് എന്ന് പറയുന്ന ക്രിയാരൂപം ഉണ്ടായത്. ഡയറക്റ്റ് കമാൻഡുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.